ഹലോ ഗൈസ്, നമ്മുടെ ലാലേട്ടൻ്റെ വക ലാലേട്ടൻ്റെ വക ഒരു 2023-ൽ ഒരു ഒന്നൊന്നര ബോംബ് ബോംബെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അതിനപ്പുറം ഈ പടത്തിനെ വേറെ ഒന്നും പറയില്ല. ഒരു അമുട്ട് ലാലേട്ടൻ്റെ വക 2023 തുടക്കത്തിൽ തന്നെ പൊട്ടിച്ചിട്ടുണ്ട്. ആ ഒരു വിവരം എല്ലാവർക്കും അറിയാവുന്ന വിവരമാണ്. എന്നാലും ഞാനത് ഒന്നുകൂടെ എടുത്തു പറയുകയാണ്. വേൾഡ് വൈഡ് 1 കോടിയുണ്ട് ഈ പടത്തിൻ്റെ ഫൈനൽ കളക്ഷൻ. കേരളം 1 കോടി പോലും തേച്ച് വന്നിട്ടില്ല. ബഡ്ജറ്റ് തന്നെ ഏതാണ്ട് 3.5 കോടിയുണ്ട് ഈ പടത്തിൻ്റെ. ഷാജി കൈലാസ് മലയാളത്തിൻ്റെ ലെജൻഡറി ഡയറക്ടർ എടുത്ത പടമാണ്. അതുപോലെ തന്നെ ലാലേട്ടൻ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്, ഈ സിനിമയ്ക്കകത്ത് മോഹൻലാൽ മാത്രമേ ഉള്ളൂ. ഒരു കോവിഡ് സമയത്ത് ഒരു ഫ്ലാറ്റിനകത്ത് മോഹൻലാൽ വന്ന് പെട്ട് പോവാണ്. അവിടെ കിടന്ന് കാണിക്കുന്ന ഒരു, അതായത് സത്യത്തിൽ ഒരു സിനിമ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു 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 ഓഡിയൻസിനെ എൻജോയ് ചെയ്യിക്കാനാണ് ഈ സിനിമ എടുക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഒരു യാതൊരുവിധ മെസ്സേജോ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റോ ഒന്നും ഒരാൾക്കും കിട്ടത്തില്ല, 100% ഉറപ്പാണ്. അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്ന പടം വേറൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ നല്ലതെന്ന് പറയുന്ന പടം വേറൊരാൾ പന്നലെന്ന് പറയാം. പക്ഷെ ഞാൻ ഈ പടത്തിനെ പറ്റി ധൈര്യമായിട്ട് പറയണം, ഇത് ആർക്കും ഇഷ്ടപ്പെടത്തില്ല. പ്രത്യേകിച്ച് ഒരുപാട് ആർട്ടിസ്റ്റുകളില്ലാത്ത, ഒരുപാട് ലൊക്കേഷൻസ് ഇല്ലാത്ത പടങ്ങളൊക്കെ പണി അറിയാവുന്നവരെടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് സ്ക്രീൻ പ്ലേ ചെയ്തെടുത്തില്ലെങ്കിൽ നമുക്ക് പരാജയമാവും. ഈ സിനിമയ്ക്കകത്ത് ലൊക്കേഷനും ഇല്ല, ഒരുപാട് ആർട്ടിസ്റ്റുകളും ഇല്ല. ഭയങ്കര ശോകം, ഭയങ്കര ശോകം. സ്ക്രിപ്റ്റ് ഇത് ഒ ടി ടി റിലീസ് ചെയ്താൽ, ഒ ടി ടി മെറ്റീരിയൽ. തിയേറ്ററിൽ പോയിരുന്ന ആൾക്കാർ ചുമ്മാ വെറുതെ അവരുടെ 120 രൂപയും കളഞ്ഞ് എന്തായാലും പോകുമ്പം തിയേറ്ററിൽ നിന്ന് എന്തായാലും വെള്ളം കുടിക്കാനും എന്തായാലും വാങ്ങും. 100 രൂപ 200 രൂപ അവരുടെ ഒരു ദിവസത്തെ വെറുതെ പോകുന്നതാണ്. ഇങ്ങനത്തെ പടങ്ങൾ ഇറക്കവേ ചെയ്യരുത്. ഫാൻസിന് പോലും പോയിരുന്ന് കണ്ട അവരുടെ പൈസ നഷ്ടപ്പെടും. ദൈവത്തെ ഓർത്ത് ഇങ്ങനത്തെ പടങ്ങളൊന്നും ഇറക്കല്ലേ.